ഫാർമേഴ്സ് ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പഞ്ചായത്ത് ആനക്കാമ്പോയിൽ. ഈ പ്രദേശം തേമ്പാറ തേമ്പാറ പ്രദേശത്തെ ഒരു മികച്ച കർഷകൻ, ഇദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ അവാർഡ് നേടിയിട്ടുള്ള ഒരു വാനില കർഷകൻ കൂടിയാണ്, സാമൂഹ്യ പ്രവർത്തകനാണ് മനോജ് വാഴപ്പറമ്പിൽ. ഒന്നൊന്ന് പറഞ്ഞോളൂ മനോജേ. എൻ്റെ പേര് മനോജ്, വീട്ടുപേര് വാഴപ്പറമ്പിൽ, മുത്തപ്പൻപുഴ സ്ഥിരതാമസം, കാർഷിക മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ മനോജ് നമ്മളുടെ വീഡിയോ ഫാർമേഴ്സ് ചാനലിൽ വന്ന വീഡിയോ കണ്ടതിന് ശേഷം എന്നെ കോണ്ടാക്ട് ചെയ്തതാണ്. അദ്ദേഹത്തിന് ഇത് ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മരമാണ്, മെലിയ ഡ്യൂബിയ എന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇതിന് മലയാളം പറഞ്ഞോ. ഇതിന്റെ പേര് കാട്ടുവേപ്പ് എന്നാണ്. കാട്ടുവേപ്പ്, മലവേമ്പ് എന്നൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാലും കാണാം. ഇതിപ്പോ നട്ടിട്ടത്രയായി മനോജ്? നട്ടിട്ട് ഒരു ആറു മാസം. ആറു മാസം കൊണ്ട് ഒരു ചെടി നേടിയ വളർച്ചയാണ് ഇവിടെ മനോജ്. ഇത് വളരെ മനോഹരമായിട്ട് നനയ്ക്കുന്നുണ്ട് കേട്ടോ. പുഴ സമീപത്ത് പുഴയുണ്ട്. ഓക്കെ. വേനൽക്കാലത്ത് സമൃദ്ധമായ വെള്ളം ഉള്ളതുകൊണ്ട് നനയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വർഷം കൊണ്ട്, സോറി ഒരു വർഷം അഞ്ച് ആറു മാസം കൊണ്ട് നേടിയ വളർച്ചയാണ് ഈ മരത്തിന്റെ പ്രത്യേകത. ആറു വർഷം അല്ലെങ്കിൽ ഏഴു വർഷം കൊണ്ട് പൂർണ്ണ വളർച്ചയിൽ നമുക്കിത് മുറിക്കാൻ സാധിക്കും. പൂർണ്ണ വളർച്ച എന്നല്ല പറയുന്നത്, പക്ഷെ നമുക്കിത് പ്ലൈവുഡ് ആവശ്യത്തിന് വേണ്ടി മുറിക്കാൻ സാധിക്കും. ഇതാരാ ഇതിന്റെ പ്രചോദനം? ഇത് കാർഷിക മേഖലയിലെ കൃഷി എല്ലാം നഷ്ടം വന്നതിന്റെ പേരില്, എല്ലാ കൃഷികളും നഷ്ടപ്പെട്ട് വന്ന് പറമ്പ് കാലിയായി കിടന്നതിന്റെ പേരിൽ എന്റെ സുഹൃത്തായ തോമസ് കളത്തൂർ നിർദ്ദേശിച്ച പ്രകാരമാണ്, തോമസ് കളത്തൂറും ഞാനുങ്ങളെ കൂടി ഒരു യാത്രയിൽ ഇതേപോലെ ഈ കാട്ടുവേപ്പിനെ വയനാട്ടിൽ നിന്ന് പരിചയപ്പെടുകയും അദ്ദേഹം അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് ഒരു 300 ചെടികൾ നടുകയും, എനിക്ക് അന്ന് വിശ്വാസക്കുറവായതിന്റെ പേരിൽ ഞാൻ കൂടുതൽ കൃഷി ചെയ്യാതിരിക്കുകയും ചെയ്തു. പക്ഷെ ഏഴാമത്തെ വർഷം പുള്ളി 300 മരങ്ങൾ 12 ലക്ഷം രൂപയ്ക്ക് മുറിച്ചപ്പോൾ പ്രചോദനമായി. എനിക്ക് നടണം, കാലിയായി കിടക്കുന്ന സ്ഥലം, എന്ത് കൃഷി, പലവിധ കൃഷികൾ ചെയ്തു. ഇപ്പൊ ഈ കാണുന്ന ഇതിന്റെ അകത്ത് ചെടി ചീമക്കൊന്ന കാണുന്നത് വാനില കൃഷി ചെയ്തതാണ്. വാനില കൃഷി ചെയ്തു, കമുക് കൃഷി ചെയ്തു, ധാരാളം വാഴ കൃഷി ചെയ്തു. അങ്ങനെ എല്ലാ കൃഷിയിലും പരാജയപ്പെട്ടതിന്റെ ശേഷം ഇപ്പൊ ചെയ്യാൻ ആരംഭിച്ച ഒരു കൃഷിയാണ് കാട്ടുവേപ്പ്. കാട്ടുവേപ്പ്. ഇത് ഞങ്ങള് ഈ ബാബു കളത്തൂർ, തോമസ് കളത്തൂർ, അദ്ദേഹത്തെ കണ്ടിരുന്നു ലോക വനദിനം അതുമായിട്ട് ബന്ധപ്പെട്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 2 ലക്ഷത്തോളം മരങ്ങൾ നട്ടു പരിപാലിക്കുന്നുണ്ടല്ലേ. ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ കൃഷിയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളോ മറ്റ് വിശേഷങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെട്ടാൽ മതി. ഇതിന്റെ തൈ ഇവിടെ അവൈലബിൾ ആണോ? തൈ ബാബുചേട്ടന് ആവശ്യക്കാർക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ഒരു വർഷത്തേക്ക് ഈ തൈ നട്ടു പരിപാലിക്കുന്നതിന് ആ രീതിയിലേക്ക് അദ്ദേഹം ഒരു സർവീസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ വേറൊരു എപ്പിസോഡ് അദ്ദേഹവുമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ. ഇനി ഒരു കേഴയെ കഴിഞ്ഞും കാട്ടാടിനെ കഴിഞ്ഞും ചെറുതായിട്ടുള്ള ഒരു ജീവിയാണ്, കുളമ്പുള്ള ജീവിയാണ്. അതിന് ഇതിന്റെ ഇലകള് ഭയങ്കരമായിട്ട് താല്പര്യം. ചെടി ഒന്ന് കാണിക്കാം. ചെടി കാണിച്ചു തരാം. ഇതേ ഒപ്പം വെച്ചാണ്? അതേ ഒപ്പം വെച്ച ചെടി തന്നെയാണ് ഈ ചെടി. ഇതിന്റെ തണ്ട് കടിച്ചു മുറിച്ച് ഇത് തിന്നാണ് രണ്ടാമത് കിളിർത്ത് വന്നതാണ്. ഇതും ആ ചെടി തന്നെ തിന്നാണ്. 4-5 പ്രാവശ്യമൊക്കെ ഇതിങ്ങനെ തിന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ ചെടി കേടായി പോകുന്നുണ്ട്. ഇതാ കൂടുതലായിട്ട് തിന്ന വലിയ ചെടികൾ കാണിച്ചു തരാം. ഈ ചെടിയും ആ ജീവി തന്നെ തിന്നാണ്. അതായത് 6-7 പൊക്കത്തിൽ ഉണ്ടാവേണ്ട ചെടി ഇപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ. ഇതും അത് തിന്നാണ്. ഇത് അടുത്തത് കാണിച്ചു തരാം. ഇതാ ഇതുണ്ടോ, ഇത് ഇതും അത് തന്നെ തിന്നാണ്. ഓക്കെ. ആദ്യകാലത്തൊക്കെ ഇത് തിന്ന സമയത്ത് ഞാന് ചുറ്റും കമ്പ് കുത്തി പ്ലാസ്റ്റിക് കൂട് വെച്ച് പരിപാലിച്ചു നോക്കി. പക്ഷെ ഒരു രീതിയിൽ ഇതിനെ സംരക്ഷിക്കും. ഇതാ ഏറ്റവും അവസാനമായിട്ട് തിന്ന് കാണിച്ചു തരാം. ഇതാ ഇതാണ് ആ ചെടി. ഇത്രയും ഇത്രയും ഹൈറ്റ് ഉണ്ടായിരുന്ന ഒരു ചെടി അല്ലെ, ഇത്രയും നമ്മൾ വളർത്തി കൊണ്ടുവന്നു. ഇപ്പോ ഇത് ഇതാണ് അവസ്ഥ. ഇപ്പോ ഇത് തെങ്ങിനും കവുങ്ങിനും ഒക്കെ എല്ലാ തരത്തിലും, കുരങ്ങ്, മലയണ്ണാൻ, ആന അല്ലെ, മുള്ളൻ തുടങ്ങിയ എല്ലാ. ഇപ്പൊ നമ്മള് നമ്മളിപ്പോ വയനാട് ജില്ലയിലെ നെയ്ക്കുപ്പ അവിടെ 2 ഏക്കർ സ്ഥലത്ത് ആന കയറാതിരിക്കാൻ വേണ്ടി പ്ലാവുള്ള പറമ്പിൽ ചക്ക തിന്നാൻ വേണ്ടി അതിനുവേണ്ടി ആ വീഡിയോ കണ്ടിട്ടാണ് മനോജ് നമ്മളെ വിളിക്കുന്നത്. ഇത് നമ്മളൊരു എക്സ്പെരിമെന്റ് ആണ്. ഈ പറഞ്ഞ കൂരൻ എന്ന് പറയുന്ന മാൻ വർഗത്തിൽപ്പെട്ട ഒരു ജീവി, കുളമ്പുള്ള ജീവി, അത് വരാതിരിക്കാൻ വേണ്ടി ഹോമിയോ അഗ്രോ കെയർ സ്പ്രേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഹോമിയോ അഗ്രോ കെയർ, ഇത് ചെടികൾക്ക് സ്വയം പ്രതിരോധം ഉണ്ടാവാൻ കൊടുക്കുന്ന ഒരു മരുന്നാണ്. ചെടികൾ സ്വയം ഒരു എൻസൈം പുറപ്പെടുവിക്കുകയും അത് അതിനെ ആക്രമിക്കാൻ വരുന്ന ജീവികൾക്ക് അതിൻ്റെ സ്മെൽ, അതിൻ്റെ മണം ഇഷ്ടപ്പെടാതെ അത് പോകുന്ന, ഇത് പറയാൻ കാര്യം, ഇത് മണ്ണിനോ
प्रकृति मनुष्यनो और तरह द्रोहम चर मर इत होमियो मर ओके आ डॉक्टर लतीफ अद्हम विकसीप्चर मिच औषधम ई चुड़ा वेट ओके अब इंटे रेश्योकूरी पर पल वीडियो पर रू ग्राम और लिटर वेल नाम नाल ग्राम ओके ना एट लिटर वेल नाल ग्राम इन स्प्रे क्यारीवान सौकर्य वेट ना स्प्रे नोकू इन ऋसल्ट ओके चुरी प्रवर्ति अंज दिवस मुदल ओके कम ची इत वल इन प्रतिरोध स्वयं सृष्टिक अब नमक मरा अल कैो मानो वनो इो नमुक अच्छू अब इन तड़ू इन चलो वन काम अब अयो इत पराजयपुर विचार नमक इतर परीक्षण निर्णय वे या पल विदेश रोग ऐटो जैव प्रकृति की क्षीण विचार कड़लावण नंजाइटी अब अरीप वे कल की अंतर अंश जीवी वयट चंद जीवी चत इत्र परीक्षण अद्हम नाम वीडियो कॉमियो अग्रो कैर् उपयोग तीन ओके इन इतक विधम कूड़ी नाम का इनको ना रू ग्राम और लिटर वेल रेश्योल और चेड़ी आ चेड़ मूल भाग नीय रीतील ओके या मिस्ट स्प्रे को अत्र मू मूल मेड़ चेड़े कुछ अड़े आवश्यम चेड़ी इल अभागत कीती मूल कीती स्प्रे अब इतर परीक्षण आ प्रियवे होमियो अग्रो कैर्